പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണ് ഇരുന്നയാളല്ല നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിലെ പിണറായി ഫാൻസും എല്ലാം മുഖ്യനെ വിശേഷിപ്പിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ ആടിയുലയാത്ത കപ്പൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ആടിയുലഞ്ഞ അവസ്ഥയിലാണ് ഇതൊന്നും പോരാതെ ഇത്രയും നാൾ കൊടുത്ത പ്രമോഷനൊന്നും ഒരു വിലയും നൽകാതെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ഇരട്ടച്ചങ്കിന് നേരെ തുറന്നടിച്ചത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തന്നെ പറയാണ് ഈ മുഖ്യമന്ത്രി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല പഴയ വിജയനാണെങ്കിൽ പണ്ടേ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആ മറുപടി എല്ലാവരും ഇപ്പൊ ആവശ്യം ഞാൻ മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു എന്റെ കാര്യം മുഖ്യമന്ത്രി പുറത്തിറങ്ങിയാൽ ഈ നാട്ടിൽ ആർക്കും റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി അപ്പൊ അങ്ങ് പറഞ്ഞു ഞാൻ പഴയ വിജയനാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറഞ്ഞതെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല പുതിയ വിജയനെയും പേടിയില്ല ഒടുക്കം പഴയ വിജയനെ പറ്റി മുഖ്യൻ പറഞ്ഞതനുസരിച്ച് സുധാകരനോട് ചോദിക്കാൻ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞത് പഴയ വിജയനെ കുറിച്ചുള്ള വീമ്പുകൾ കേരളം കേട്ട് മടുത്തെന്നാണ് ഇത്ര വീരശൂര പരാക്രമിയാണ് പുതിയ പിണറായി വിജയനെങ്കിൽ എന്തുകൊണ്ട് പിന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ സി എം രവീന്ദ്രനെ ഇടിക്ക് ചോദ്യം ചെയ്യാനായി വിട്ടുകൊടുക്കുന്നില്ല എന്നും സുധാകരൻ ചോദിച്ചു സുധാകരനും പിണറായിയും തമ്മിൽ കൊമ്പു കോർക്കുന്നത് ഇതാദ്യമല്ല ബ്രണ്ണനും അവിടുത്തെ വീരകഥകളെയും ചൊല്ലി കുറച്ചു നാൾ മുൻപും ഇരുവരും തമ്മിൽ നടന്ന സംഘട്ടനം കേരളം കണ്ടതാണ് അങ്ങനെ വന്നപ്പോ ഈ ചെറുപ്പക്കാരന്റെ നേരെ ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു അയാളെ ശരീരം തൊട്ടില്ല അയാളെ ഒന്നും ചെയ്തില്ല ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ് ഇപ്പൊ ഇടിക്കുന്ന പോലെയല്ല കേട്ടോ ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചുള്ള സംഭവമാണ് ഈ ഇടിയിൽ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാകുകയാണ് സ്വാഭാവികമായി അതിൻ്റെ പിന്നാലെയുള്ള ചില വാക്കുകളും വരും അതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി ഇയാളുടെ നേരെ അപ്പോൾ ഇയാളുടെ നേതാവായിട്ടുള്ള ബാലനുണ്ട് ബാലനൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളുമാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം അറിയുന്നതാണ് ബാലൻ വന്ന് എന്നെ നേരെ ഇങ്ങനെ പിടിച്ചു അയ്യോ വിജയ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞ വാചകം ഇന്ന് പറയാൻ പറ്റുമെന്നറിയില്ല പിടിച്ചു കൊണ്ടുപോടാ ആരായി വരും നിങ്ങളൊന്ന് അന്വേഷിച്ച് നാട്ടുകാരോടൊന്ന് അന്വേഷിക്കും എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പിണറായി വിജയന്റെ അഭ്യാസം എന്താണ് പിണറായി വിജയന്റെ ആരോഗ്യം എന്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ മതി മോഹങ്ങൾ പലതുണ്ടായിട്ടുണ്ടാവും ആ മോഹങ്ങൾ കൊണ്ടൊന്നും വിചാരിക്കുന്നത് പോലെ വിജയനെ വീഴ്ത്താൻ കഴിയില്ല എന്നത് ഇതേവരെയുള്ള സുധാകരന്റെ അനുഭവമാണ് ഊരിപ്പിടിച്ച വാളിൽ തുടങ്ങി ഇരട്ടച്ചങ്കനും കപ്പിത്താനും ഒക്കെയായി പിണറായിയെ വെള്ളപൂശാൻ ഇറങ്ങിയവർ കുറച്ചൊന്നും അല്ലായിരുന്നു ബ്രണ്ണൻ കോളേജ് ഉള്ളിടത്തോളം കാലം വീരകഥകൾക്ക് പഞ്ഞമില്ലെന്ന അവസ്ഥയായി പിന്നീട് അങ്ങോട്ട് കൂട്ടത്തിൽ പിണറായി തനിക്ക് പറ്റും പോലെ സ്വന്തമായും പ്രമോഷൻ അടിച്ചിറക്കി ഇതൊക്കെ കേട്ട് പിണറായി വിജയൻ എന്ന മഹാമനുഷ്യനെ ആരാധനയോടെ നോക്കിയ കേരളം പിന്നെ കണ്ടത് മീഡിയയെയും പ്രതിപക്ഷത്തെയും ഒക്കെ പേടിച്ച് ഓടിയ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അവിടെയും മാസ് ഡയലോഗ് അടിച്ച മുഖ്യൻ എന്ന ക്യാപ്ഷനും കൊടുത്ത് BGM ഇട്ട് പ്രമോഷൻ കൊടുക്കാൻ അണികൾ മറന്നില്ല പിണറായി വിജയൻ അധികാരമേറ്റ ശേഷം സിൽവർ ലൈനും സ്വർണ്ണക്കടത്തും ബജറ്റും ഒക്കെയായി പിന്നങ്ങോട്ട് വിവാദങ്ങളുടെ ചാകരയായിരുന്നു ഓരോ വിവാദം വരുമ്പോഴും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയും മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെയും എല്ലാം ഇരട്ടച്ചങ്കൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു ഇപ്പോഴിതാ എല്ലാത്തിനും ഒടുവിൽ കറുപ്പ് കണ്ടാൽ പേടിച്ചോടുന്ന പിണറായിയെയും കേരളം കണ്ടു ഇനിയും എത്രയെത്ര വിവാദങ്ങൾ വരാനിരിക്കുന്നുവെന്നും അവയെല്ലാം കേരളത്തിലെ വീരസഖാക്കളുടെ തലതൊട്ടപ്പനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയെല്ലാം നേരിടുമെന്നും കണ്ടറിയാം.